ഹിമാനി തട്ടകത്തെ ഞങ്ങളെപ്പോലുള്ള എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജ്യേഷ്ഠനാണ്, ഗുരുനാഥനാണ് ശ്രീ രാധാകൃഷ്ണൻ. എല്ലായ്പ്പോഴും ഈ പുഴ കടന്ന് ഇവിടെ വന്ന് അദ്ദേഹത്തോടൊപ്പം അല്പനേരം ഇരിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വാന്തനമാണ്. അതുകൊണ്ട് ഞങ്ങൾ പൊന്നാനിയിൽ ശ്രീ രാധാകൃഷ്ണൻ്റെ തലമുറക്കാരായിട്ടുള്ള എഴുത്തുകാരെല്ലാം തന്നെ അപ്പുവേട്ടൻ എന്നാണ് സ്നേഹത്തോടു കൂടിയിട്ട് ശ്രീ രാധാകൃഷ്ണനെ വിളിക്കുന്നത്. ആ അപ്പുവേട്ടനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വർത്തമാനകാല സാഹിത്യ ജീവിതം, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, പാരിസ്ഥിതികമായ പ്രയാസങ്ങൾ, അദ്ദേഹം തന്നെ നേരിടുന്ന ചില പുതിയ പ്രതിസന്ധികൾ, പ്രത്യേകിച്ചും വിശ്രാന്തി തേടിയാണ് ശ്രീ രാധാകൃഷ്ണൻ ചമ്രവട്ടത്തേക്ക് തന്നെ മടങ്ങി വന്നു. ഇന്ത്യയിലെ പലയിടത്തും ചുറ്റും നടന്ന ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ വളരെ വിപുലമായിട്ടുള്ള യാത്രകളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതെല്ലാം കഴിഞ്ഞ് ഒരുപക്ഷെ എഴുത്തിലേക്ക് പരിപൂർണമായിട്ട് ശ്രദ്ധിക്കുക, അങ്ങനെയാണ് തൻ്റെ ജന്മദേശത്തേക്ക് തന്നെ അദ്ദേഹം മടങ്ങിയെത്തുന്നു. പക്ഷെ ഇപ്പോൾ പുഴയും അതിൻ്റെ തീരപ്രദേശങ്ങളും എല്ലാം വളരെ ഘടനാപരമായിട്ടുള്ളൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഈ പാലം വന്നപ്പോൾ അതിൻ്റെ അപ്രോച്ച് റോഡ് എവിടെ വന്നാണ് അവസാനിക്കുക എന്ന് അപ്പുവേട്ടനോട് ചോദിക്കുമായിരുന്നു. പക്ഷേ അപ്പുവേട്ടൻ അപ്പോഴൊക്കെ പറഞ്ഞത് വീടിൻ്റെ മുമ്പിലൂടെ വരാൻ സാധ്യത കുറവാണ് എന്നൊക്കെ പറയും. പക്ഷേ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ തന്നെ ഈ അപ്രോച്ച് കടന്നു, റോഡ് കടന്നു പോകുന്നു, വലിയ ബഹളത്തിലേക്ക് പോകുന്നു. മുമ്പൊക്കെ ഈ പുഴതീരത്ത് അപ്പുവേട്ടനോടൊപ്പം നടന്നു പോകുമ്പോൾ ഒരു ശബ്ദവുമില്ലാത്ത, ഒരുപക്ഷെ വൃക്ഷങ്ങളിൽ കാറ്റ് പിടിക്കുന്ന നേരത്തെ ശബ്ദം മാത്രം കേൾക്കാവുന്ന ഒരു കാലാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. ആ കാലാവസ്ഥയൊക്കെ മാറിപ്പോയ ഒരു സാഹചര്യത്തിൽ നമുക്ക് അപ്പുവേട്ടനോട് അല്പനേരം സംസാരിച്ചിരിക്കാം. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് നമ്മളെ വിട്ടുപോയ ഒരു കാലത്തു കൂടിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. മെക്കാൻഡോവിൻ്റെ ഇതിഹാസകാരൻ അപ്പുവേട്ടനും ഒരു ദേശത്തിൻ്റെ മഹാവിസ്തൃതി, അതിൻ്റെ സാംസ്കാരികമായ പരിസരത്ത് നിന്നുകൊണ്ട് വലിയ വലിയ നോവൽ എഴുതിയുള്ളതാണ്. എല്ലാം മയക്കുന്ന കടലായാലും പുഴ മുതൽ പുഴ വരെയാണെങ്കിലും എല്ലാം കഴിഞ്ഞ് ഒരുപക്ഷെ ഒരു ചക്രം പൂർത്തിയാക്കിയിട്ട് വീണ്ടും തിരിച്ചെത്തുന്നു. എന്തു തോന്നുന്നു ഇവിടുത്തെ ചമ്രവട്ടത്തെ വിശ്രാന്തി നിറഞ്ഞ ഈ പുതിയ കാലം, അഥവാ വിശ്രാന്തി നഷ്ടപ്പെട്ടു പോയോ? മാർക്കേസിന് സ്തുതി. അദ്ദേഹം നമുക്ക് തന്നിട്ട് പോയത് പച്ച വീണ്ടും ഉണ്ടാവും എന്നൊരു വലിയ പ്രതീക്ഷയാണ്, ഒരു ശുഭപ്രതീക്ഷയാണ്. ശരിക്കും ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോഴും കഴിഞ്ഞു കൂടുന്നത്. ഇപ്പോൾ സുരേൻ കടന്നു വരുമ്പോൾ പുഴ കണ്ടില്ലേ? മുൻപും ഈ പുഴ കടന്നു വന്നിട്ടുണ്ടാവുമല്ലോ. ഇന്ന് എങ്ങനെയാണ് പുഴ ഇരുന്നത്? ഇപ്പോൾ പുഴയിൽ ഇതായി കാണുന്ന ഒരു ഭാഗത്ത് മുഴുവൻ ഉപ്പുവെള്ളവും പാലത്തിൻ്റെ താഴെ മറുവശത്ത് മുഴുവൻ ഏതാണ്ട് മലിനമായ ദുർഗന്ധമുള്ള വെള്ളവും ആണ്. വെള്ളമൊക്കെ തുറന്നു വിട്ടിരിക്കുകയാണ്, ചോർന്നതുകൊണ്ട് ബാക്കി നിൽക്കുന്ന വെള്ളം കെട്ടി നിന്ന് അഴുക്കായി ചീഞ്ഞ് നാറുന്നു. രണ്ടു വശത്തും വെള്ളം ചീത്തയായി. പണ്ട് ഈ പുഴയിൽ ഈ പാലം വരുന്നതിന് മുൻപ് അക്കരച്ചാല് ഇക്കരച്ചാല് എന്ന് പറഞ്ഞ് രണ്ട് ചാല് നീർച്ചാല് ഏത് കാലത്തും ഉണ്ടാകുമായിരുന്നു. അക്കരയുള്ളവർക്ക് കുളിക്കാൻ അക്കരെ ഒരു ചാല്, ഇക്കരയുള്ളവർക്ക് കുളിക്കാൻ ഇക്കരെ ഒരു ചാല്. ഇടയിലെ വിശാലമായ മണൽപ്പരപ്പ് ആർക്ക് വേണമെങ്കിൽ ഓടാം, കളിക്കാം, ഉരുളാം, അറിയാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഒരുപാട് ചരിത്രവും ഭൂമിശാസ്ത്രവും ജ്യോതിശാസ്ത്രം വരെ പഠിക്കാൻ ഈ പുഴയിൽ കടന്നു തന്നാൽ മതിയായിരുന്നു. അതൊക്കെ പോയി. പുഴയുടെ പ്രകൃതം മറുപടി കൂട്ടിയിട്ട് നമ്മുടെ ഈ ദേശത്തിൻ്റെ പ്രകൃതം കൂടെ മാറി. നഗരം എന്നുള്ളത് ആക്രമിച്ച് നമ്മളെ ഇങ്ങോട്ട് കയറി വരികയാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഗ്രാമത്തിൻ്റെ മാത്രം കഥയായിരിക്കണമെന്നില്ല, പൊതുവേ കേരളത്തിൻ്റെ മൊത്തമായൊരു കഥയാണ്. ഇതിനെ നമുക്കൊരു പച്ച വീണ്ടും ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയല്ലാതെ വേറെ യാതൊരു മറുമരുന്നുമില്ല. നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു പ്രതീക്ഷ മെല്ലെ മെല്ലെ കടന്നു വരാനുള്ള സാധ്യത എന്താണെന്ന് അന്വേഷിക്കുക എന്നുള്ളതാണല്ലോ എഴുത്തുകാരായ നമ്മുടെ ഒരു ധർമ്മം. അതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് തീർച്ചയായും മർക്കേസ് പോയാലും നമുക്ക് വീണ്ടും പ്രതീക്ഷയുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഈ അപ്പുവിൻ്റെ ഒരു യാത്രകളാണല്ലോ യഥാർത്ഥത്തിൽ ശ്രീ രാധാകൃഷ്ണൻ്റെ ഒരു യാത്രകൾ. അത് പുഴ മുതൽ പുഴ വരെ എല്ലാം മായ്ക്കുന്ന കടൽ, ഇതൊന്ന് ഈ ദേശത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ സമുദ്ര സാമീപ്യം ഉള്ള ഒരു പുഴയോര പ്രദേശമാണല്ലോ ഈ പുഴ കടന്ന് പൊന്നാനിയിലെ ഒരു വിദ്യാഭ്യാസം. ആ പുഴയുടെ ഒരു 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 പുഴ എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ശ്രീരാകൃഷ്ണൻ നോവലുള്ളത് കടന്നു വന്നിട്ടുണ്ട്. ഈ പുഴ ഒരു ഒരു ആത്മാനുഭവമായി അതെങ്ങനെയായിരുന്നു എൻ്റെ കുഞ്ഞുനാളിൽ അത് വർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സർഗാനുഭവമായി രചനകൾ എങ്ങനെയായിരുന്നു അത് സ്വാധീനിച്ചു പറഞ്ഞു? ഈ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം, അതിൻ്റെ ഒരു സുഖം എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുന്നത് ഈ പുഴക്കരയിൽ വന്ന് നിന്നപ്പോഴാണ്.
പുഴയിലെ മറുകരയിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ചുവന്ന് പൊങ്ങി വരും. ഒരു സൂര്യൻ വെള്ളത്തിൽ താഴെയും ഉദിച്ച് പൊങ്ങി താഴത്തേക്ക് പോകും. ഈ രണ്ട് സൂര്യന്മാരും തമ്മിൽ വേർപിരിഞ്ഞ് ദേഷ്യം പിടിച്ച് ഉഷ്ണം മുഖമുദ്രയാക്കി മാറുന്നതാണ് പകൽ എന്ന് പറയുന്നത്. അതുപോലെ അറബിക്കടലിൽ പോയിട്ട് അവസാനം ഈ സൂര്യൻ ഒരു ചുവന്ന മുഖവുമായിട്ട് മുങ്ങിത്താഴുന്നതാണ് സന്ധ്യ എന്ന് പറയുന്നത്. ഇതിനിടയ്ക്കുള്ള അല്പം ഉഷ്ണമാണ് നമ്മുടെ ദിനം. ഈ ദിനത്തിൽ ഒരുപാട് മരങ്ങൾ അതിൻ്റെ തണൽ നമുക്ക് തരുന്നത് കൊണ്ട് നമ്മളിത് അറിയാറുമില്ല. അപ്പോൾ മരത്തിൻ്റെ തണലിന് മുള്ളിൽ കൂടെ കാണുന്ന ഒരു സൂര്യനും പുഴയിൽ ഉദിച്ചു പൊങ്ങുന്ന ഒരു സൂര്യനും കടലിൽ അസ്തമിക്കുന്ന ഒരു സൂര്യൻ കൂടെ ഒരു ദിവസമായി. ഈ ചക്രവൃതിയിലാണ് നമ്മൾ വളർന്നതെന്ന് അർത്ഥം. ഇതിൻ്റെ നടുവിലൂടെ ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുഴ നമ്മുടെ ജീവൻ പോലെയാണ് ഒഴുകുന്നത്. ജനനം മുതൽ മരണം വരെ പുഴ മലയിൽ നിന്ന് ഉത്ഭവിച്ച് കടലിൽ അവസാനിക്കുന്നു. ഒരു ജനനം ഒരു മരണമാണ്. ഈ ചക്രഗീത വീണ്ടും കടലിൽ നിന്ന് മേഘമായിട്ട് പോയി തിരിച്ചു വന്ന് ഈ മലയിൽ പെയ്ത് വീണ്ടും പുഴയായിട്ട് നമുക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജനന മരണങ്ങളുടെ തുടർച്ച. ഈ പുഴയിൽ മാന്തി നോക്കിയാലേ ഒരുപാട് തലയോടും അസ്ഥികൂടങ്ങളും കിട്ടും. ഇതാരൊക്കെയോ കൊണ്ടുവന്ന് ഒഴുക്കിയതാണ്. ഒരുപാട് ജാതകങ്ങൾ കിട്ടും. അതിന് പല ജാതകങ്ങളിലും രാജയോഗം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. കുട്ടിക്കാലത്ത് ഇതൊക്കെ നമ്മുടെ അടുത്ത് ഓളകളെ കൊണ്ട് പരിശോധിച്ച് വായിച്ചു നോക്കാറുണ്ട്. മഹാരാജാവാകാനുള്ള യോഗമുള്ള ആളുകൾ ചിലപ്പോൾ അയാളുടെ എല്ലാവർക്കും താഴെ കിടക്കുന്നത് പുഴയിൽ. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ വളർന്നു വരേണ്ടതെന്ന് അർത്ഥം. അപ്പോൾ കാലത്തിൻ്റെ ഒരു വലിപ്പം, ദൈവത്തിൻ്റെ ഒരു വലിപ്പം, പ്രകൃതിയുടെ ഒരു മഹത്വം, ഇതൊക്കെ ഒരുമിച്ച് നമ്മളെ ബോധ്യപ്പെടുത്താൻ ഈ പുഴ ധാരാളമായിട്ട് മതിയായിരുന്നു. ഇവിടെ പണ്ട് കഴിഞ്ഞവർക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് അവർ കണ്ടുപിടിച്ചതല്ല നടത്തും. അവരുടെ മനസ്സിലേക്ക് ഈ സ്ഥലം, ഈ പ്രകൃതി ഇട്ടുകൊടുത്ത ഒരു പരിഭാഗം വന്ന അറിവാണ്. ആ അറിവാണ് നമുക്ക് കുട്ടിക്കാലത്ത് കിട്ടുന്നത്. ഇത് പകുതി കാരണന്മാർ തന്നതും പകുതി സ്വയം നമ്മൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വന്നു ചേർന്നതും ആണ്. പുഴ ഒഴുകി വരുന്നത് പോലെ നമ്മയിലേക്ക് അത് ഒഴുകി ഒഴുകി ഇവിടെ കഴിയുന്ന, ഈ ചമരോട്ടത്ത് കഴിയുന്ന എല്ലാവരും ഒരു കവിയാണെന്നാണ് എൻ്റെ അനുഭവം. ഇവിടെ ഭ്രാന്തി പിടിച്ച് അറിഞ്ഞിരുന്ന ആളുണ്ടായിരുന്നു. അയാൾക്ക് തലയ്ക്ക് സുഖമില്ലാണ്ടായി. വിദ്യാഭ്യാസം ചെല്ലുന്ന ആളാണ്. അദ്ദേഹം കവിതയാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം തൻ്റെ ആത്മാവിഷ്കാരത്തിന് ഉപയോഗിച്ചത് കവിതയാണ്. എന്താ മോഹം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, അവിടെ വാവൂര കുറ്റിക്ക് ഒരു കുറ്റി പുട്ട്, തിരുവൂര ചട്ടിക്ക് ഒരു ചട്ടി ചായ. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. വാവൂര കുറ്റി എന്ന് പറയുന്നത് അവിടെ കൊടക്കൽ വോട്ട് കമ്പനിയുടെ പോക്കോഴിലാണ്. അതിനൊരു കുറ്റി പുട്ട് വലിപ്പം ആലോചിച്ച് നോക്കൂ. തിരുവൂര ചട്ടി എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിലുള്ള വലിയ വാട്ടർ ടാങ്കാണ്. അതിനൊരു ചട്ടി ചായയും. ഇതാണ് സ്വപ്നം. ഇതിങ്ങനെ പറയുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ അയാൾക്ക് പോലും മനസ്സിൽ ഒരു പ്രതീകാത്മകത്വം ഉണ്ടായിരുന്നു, കവിത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തലയ്ക്ക് സുഖമില്ലാതായിട്ട് പോലും അത് വിട്ടുപോയില്ല. അപ്പോൾ തലയ്ക്ക് സുഖമില്ലാത്തുള്ള നമ്മൾ എന്തിനാണ് കളയണത് വെറുതെ? വേറെ ബിഷപ്പിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഒരാളുടെ വിശപ്പിനെ കുറിച്ച് തീരത്തെ ശരിക്കും ദാരിദ്ര്യം, വിശപ്പ് ശരിക്കും അപ്പോഴത്തെ അനുഭവിച്ചിരുന്നു കുഞ്ഞുനാളിൽ? തീർച്ചയായിട്ടും. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയ ഒരു കാലമാണ്. 39 ഞാൻ ജനിക്കുന്നത്, അന്ന് തന്നെയാണ് ലോകമഹായുദ്ധം ഉണ്ടാവുന്നത്. അപ്പം എനിക്ക് 5 ലോകമഹായുദ്ധം ഏതാണ്ട് അവസാനിച്ചു. ക്ഷാമകാലം തുടങ്ങാണ്. അരിയില്ല, തുണിയില്ല, മണ്ണെണ്ണയില്ല, വിളക്ക് കത്തിക്കാനൊന്നുമില്ല, ഭക്ഷണം കഴിക്കാനില്ല, ഒരു വസ്തുവില്ല. ഇങ്ങനെയൊരു കാലം മനുഷ്യരെല്ലാവരും ബുദ്ധിമുട്ടിലായിരുന്നു. ഈ നാട്ടിലൊക്കെ 1-2 വീടുകളിലാണ് 2 ഭക്ഷണം ഉണ്ടായിരുന്നത്. 5-6 വീടുകളിലാണ് 1 ഭക്ഷണം ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊന്നും ഭക്ഷണമില്ല. വാഴയുടെ കിഴങ്ങ്, തകര, താള് ഇതൊക്കെ ഉപയോഗിച്ച് നിന്നാണ്. ഭാഗ്യത്തിന് അറബിക്കടലിൽ കനിഞ്ഞിരുന്നത് കൊണ്ട് മത്സ്യം കഴിക്കുന്ന ആൾക്ക് ചുട്ടെങ്കിലും തിന്നാമായിരുന്നു. അതിന് പുറമെ എല്ലാ വറുതിക്കാലത്തും കോളറ വരും, ഒരുപാട് പേര് മരിച്ചു പോകും. ഇപ്പം എൻ്റെ തന്നെ വീട്ടിലുണ്ടായിരുന്ന, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര്, കുട്ടിക്കാലത്ത് തന്നെ അടുത്ത് വന്ന് സ്നേഹിച്ച് എന്നെ വലാലിച്ചു കൊണ്ടിരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് വീണ് മരിച്ചതായിട്ടാണ് ഞാൻ പിന്നീട് കേൾക്കുന്നത്. കൊളറായിരുന്നു, തലയെ തട്ടി എന്നായിരുന്നു അതിൻ്റെ പേര്. തലയ്ക്കടിച്ചു പോലെ വീണ് മരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങി അവരുടെ വീട്ടിലേക്ക് പോയ ആളെ വഴിയിൽ വെച്ച് മരിക്കുകയാണ്. ഇങ്ങനെ അനാഥമായ ഒരവസ്ഥയായിരുന്നു. അതിന് പുറമെ ജാതിത്വം എന്ന് പറയുന്നത് കൊടികുത്തി വന്നൊരു കാലം കൂടിയായിരുന്നു. മേൽജാതിക്കാർക്ക് കീഴ്ജാതിക്കാരെ എന്തും ചെയ്യാം. കൂലി എന്ന് പറയുന്നത് ആരെങ്കിലും ദയാവ് കൊണ്ട് കൊടുക്കുന്ന ഒരു ചെറിയ അളവ് എന്തോ ആണ്. അതിന് നിയമവ്യവസ്ഥ ഒന്നുമില്ല, കടപ്പാടമില്ല. മഴയാണെങ്കിൽ കലശലമായ, അതികലശലായ മഴ, വെള്ളം, ദുരിതം, ചീഞ്ഞ ഒരു കാലാവസ്ഥ, എല്ലാം കൂടെ എല്ലാ രോഗവും വരുന്ന ഒരവസ്ഥയായിരുന്നു. ഇങ്ങനൊരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ പതുക്കെ കരകയറി ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും എന്തായി, നമ്മൾ കൂടുതൽ ദരിദ്രരായി. ഇപ്പോഴും നമ്മളൊക്കെ ദരിദ്രരാണ്. നമ്മുടെ ദാരിദ്ര്യം എന്താ, എനിക്ക് 2 കാറില്ല, എനിക്ക് 2 നിലയില്ല വീട്ടില്. അതിൽ 2 നിലയില് ഉണ്ടെങ്കിൽ തന്നെ അതിൽ 3 മുറിയിൽ AC ഇല്ല.
ഇതൊക്കെയാണ് നമ്മുടെ ദാരിദ്ര്യം. അതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്നു, ഈ ദാരിദ്ര്യം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും പിന്നെയും ദൈവത്തിൻ്റെ സഹായമോ സമ്മതമോ ഇല്ലാണ്ട് മാന്തി മാന്തി വലിച്ച് അന്യരുടെ കയ്യിൽ നിന്നും എവിടെ നിന്നാ കിട്ടുന്ന അവിടെ നിന്നൊക്കെ എടുത്തു കൂട്ടുകയാണ്. അപ്പോൾ അവിടെയൊക്കെ കുഴിയായില്ലേ, പിന്നെ ആ കുഴി നമ്മൾ തന്നെ വിഴുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഇപ്പം ഈ അവസ്ഥയ്ക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയും ഒരു തത്വശാസ്ത്രവും ഇപ്പോൾ ഉള്ളത് പ്രയോജനപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പരിസ്ഥിതിയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, പരിസ്ഥിതിയുടെ ഒരു തത്വശാസ്ത്രം എന്ന് പറയുന്നത് പച്ച എന്ന് പറയുന്ന ഒരു ആശയം ലോകത്തെമ്പാടും പടർന്നു പിടിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കും കുറേശ്ശെ 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 വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴും ഒരു വലിയ പരിസ്ഥിതി രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, അവർ ഏറ്റെടുത്തിട്ടില്ല. ഞാനീടെ ഒരു തമാശയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ഇടുക്കിയിലോ വയനാട്ടിലോ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമായിരുന്നെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടെ എനിക്ക് ജയിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതിന് എന്ത് ചെയ്താൽ പുൽച്ചാടിക്ക് കൂടി വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു എന്നാണ്. ഇപ്പോൾ മനുഷ്യരെ മനുഷ്യരാണ്. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 40% വരുന്ന പിന്നെ ബാക്കിയുള്ള വനങ്ങൾ എന്ത് തന്നെ പരിമിതി ഉണ്ടെങ്കിലും കസ്തൂരിരംഗൻ അല്ലെങ്കിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് വരുന്ന സമയത്ത് അവസാനത്തെ ഒരു ശ്രമമാണ് ഉള്ള ബാക്കി വരുന്ന ഈ ഈ വനങ്ങളെ വനമേഖല ജൈവ സംരക്ഷണ പ്രദേശങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ അതും കൂടി വേണ്ട എന്ന് എന്ന് പറയുന്ന ഇത്രയ്ക്ക് മനുഷ്യ കേന്ദ്രീകൃതമായി മറ്റെല്ലാം മറ്റ് ജീവജാലങ്ങളൊന്നും പരിഗണനാർഹം പോലുമല്ല എന്ന രീതിയിലേക്ക് മനുഷ്യ കേന്ദ്രീകൃതമായി വരുന്നത് മനുഷ്യൻ്റെ തന്നെ എന്തൊരു ഘടനാപരമായ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കും. അല്ല, അതൊരു വിനാശകാലം. നമ്മൾ ഈ മനുഷ്യ കേന്ദ്രീകൃതം എന്ന് പറയല്ല നല്ലത്, അതൊരു തെറ്റായ പ്രയോഗമാണ്. കാരണം മനുഷ്യ കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വേണ്ടേ, ഇത് വ്യക്തി കേന്ദ്രീകൃതം, അതാണ് അവസ്ഥ. ഈ വ്യക്തി കേന്ദ്രീകൃതമായ അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പശ്ചിമഘട്ടത്തിലെയോ അല്ലെങ്കിൽ മറ്റു വനങ്ങളിലെയോ അല്ലെങ്കിൽ ഭൂപ്രകൃതിയുടെയോ കാര്യം മാത്രമല്ല, നമ്മൾ നമ്മുടെ കൂടെയുള്ള സമുദായത്തിലെ സമൂഹത്തിലെ മറ്റു മനുഷ്യരെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്രമിക്കുന്നു, നശിപ്പിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ കേന്ദ്രീകൃതം എന്നല്ല അതിന് പറയേണ്ടത്, ഇതിന് വ്യക്തി കേന്ദ്രീകൃതം അല്ലെങ്കിൽ ഭ്രാന്ത കേന്ദ്രീകൃതം എന്ന രീതിയിൽ വേറെ ഒന്നും പറയാനില്ല. പക്ഷെ ഇതിലൂടെ വേണ്ട രീതിയിൽ റിയാക്ട് ചെയ്യുന്നില്ല എഴുത്തുകാർ എന്നുള്ള വലിയ പരാതി. ഇപ്പൊ എല്ലായിടത്തും അടുത്ത കാലത്ത് വലിയ പരാതി വരുന്നത് എഴുത്തുകാരുടെ നിശബ്ദതയെ കുറിച്ച് ആളുകൾ എഴുത്തുകാർ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ആർക്കാ പരാതി? അവരെന്താ റിയാക്ട് ചെയ്യാത്തത്? രാഷ്ട്രീയ കക്ഷികള് നമ്മുടെ നാട്ടിനെ ഭരിക്കുന്നവര്, ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവര്, അവര് ഈ വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികൾ, മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല? അവര് പറയേണ്ട കാര്യമില്ല, അവർക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതിനല്ലേ അവരെ അധികാരപ്പെടുത്തിയത്? വീണ്ടും ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് പെട്ടിയിൽ പൂട്ടിയിരിക്കുകയാണ്. തുറക്കുമ്പോൾ വരുന്ന ആളുകൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എഴുത്തുകാരുടെ പ്രാമുഖ്യം കുറഞ്ഞു പോയിട്ടുണ്ടോ സൊസൈറ്റി തോന്നിയിട്ടുണ്ടോ? ഈ നമ്മുടെ നാട്ടില് എഴുത്തുകാർക്ക് പണ്ട് ലോകത്ത് ഉണ്ടായിരുന്നതിലേറെ ഒരു പ്രാമുഖ്യം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഓർത്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല. പണ്ട് എഴുത്തും വായനയുള്ളത് ആർക്കാ? മേൽജാതിക്കാർക്കാ. തമ്പുരാന് മാത്രമേ എഴുതാനും വായിക്കാനും അറിയുള്ളൂ. അപ്പോൾ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ തമ്പുരാനാണ്. അതുകൊണ്ട് ആ ഒരു ഒരു മേൽജാതി പ്രാമാണികത എഴുത്തുകാരൻ ഇവിടുത്തെ സമൂഹം അനുവദിച്ചു കൊടുത്തിരുന്നു. അപ്പം എൻ്റെ നാട്ടിലും അതുണ്ടായിരുന്നില്ല. ഏണസ്റ്റ് ഹെമിംഗ്വേ പോയിട്ട് ഒരു ബബിൾ ഇരുന്നിട്ട് ബീർ കുടിക്കുമ്പോൾ തൊട്ടടിയിലിരിക്കുന്ന ഒരു ടാക്സി ഡ്രൈവറാണ്. ഇത് ഏണസ്റ്റ് ഹെമിംഗ്വേ ആണെന്നും എമിംഗ്വേക്കും ഇതൊരു ടാക്സി ഡ്രൈവറാണെന്ന് മറ്റേ ടാക്സിക്കാരനും ഇത് ടാക്സി ഡ്രൈവറാണെന്ന് എമിംഗ്വേക്കും അറിയാം. പക്ഷെ അവർക്ക് ആ കാര്യത്തിലൊരു യാതൊരു വിഷമം ഉണ്ടായിരുന്നില്ല. ഇയാൾക്ക് അങ്ങനെ ഒരു വിധേയത്വം കാണിക്കുകയും മറ്റേ അങ്ങനെ യജമാനത്വം കാണിക്കുകയോ ഒന്നും പതിവില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മഹാകൈ വെള്ളത്തോളും വേറൊരാളും കൂടിയിട്ട് ഒരു ഒരു വെള്ളഷാപ്പ് പോണ കാര്യം പോട്ടെ, ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കില്ല. കുടിക്കില്ലെന്ന് എനിക്കറിയാം. കാരണം ഒന്ന് മേൽജാതിക്കാരാണ്, കീഴ്ജാതിക്കാരനാണ്. കീഴ്ജാതിക്കാരനും വെള്ളത്തോളിനെ കാണുമ്പോൾ വെള്ളത്തോളം മാത്രമായിട്ടല്ല, അദ്ദേഹം മേൽജാതിയാണ്. ഈ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിപ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അത് കുറഞ്ഞ് വരുമ്പോൾ ഒപ്പാവുകയാണ്. ഈ ഒപ്പാവുമ്പോൾ എന്താ എന്നെ ബഹുമാനിക്കാത്ത എന്നൊരു തോന്നൽ. എന്തിനാ ബഹുമാനിക്കുന്നത്? ഇയാൾക്ക് എന്താ വിശേഷം? കുമ്പ് കുളിച്ചിട്ടുണ്ടോ? കാര്യം പോലെ ഇയാൾ ജോലി ചെയ്യുന്നു, ഇയാൾ തൊഴിലൊന്ന് വേറെയാണ്, ഇയാളുടെ ഉത്തരവാദിത്തം വേറെയാണ്, ഇയാളുടെ ചുമതല വേറെയാണ്, കഴിവ് വേറെയാണ്. എല്ലാവർക്കും കഴിവ് വേറെ, അതുപോലെ ഇയാൾക്കുണ്ട്. ഇയാൾക്കുള്ളതിന് പ്രത്യേകം മാനിക്കാൻ എന്താ അവകാശം? എന്താ അവകാശം? സുരേന്ദ്രനെ ഞാൻ ബഹുമാനിക്കുന്നത് എനിക്ക് സുരേന്ദ്രനോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. അത് ഉണ്ടാക്കിയെടുക്കേണ്ട എന്റെ ചുമതലയാണ്, അല്ലെങ്കിൽ സുരേന്ദ്രന്റെ ചുമതലയാണ്. ഇത് ഉണ്ടാവണം നിർബന്ധിക്കാൻ ആർക്കാ അവകാശം? അച്ഛനും മക്കളോടും പോലും പറയാൻ അവകാശമില്ലല്ലോ എന്നെ ബഹുമാനിക്കുന്നത്. ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എഴുത്തുകാരനെ ബഹുമാനിക്കണം നാട്ടുകാരോട് എന്തിനാ പറയണേ? നമ്മൾ അവർക്ക് ബഹുമാനം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറുകയാണെങ്കിൽ അവർ ബഹുമാനിക്കും, സ്നേഹിക്കും, ഇല്ലെങ്കിലോ? അതുകൊണ്ട് എഴുത്തുകാരന്റെ പ്രാമുഖ്യം കുറഞ്ഞു എന്ന് ഒരു തരത്തിലും ധരിക്കണ്ട.